ബിഗ് ബോസിൻ്റെ ഈ സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് അത്യാവശ്യം നല്ല ബോണ്ടിങ്ങിൽ തന്നെയാണ് ഏഞ്ചലിൻ മരിയയും നമ്മുടെ ലച്ചുവും. അപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ട് എല്ലാവർക്കും ഗ്രൂപ്പുകളുണ്ട്, ഒരു ഇരുന്ന് സംസാരിക്കുന്ന ഒരു ക്ലസ്റ്റർ പോലെ. ഇപ്പോൾ റനീഷയും അളിയനും ഈ പറഞ്ഞ പോലെ സെറീന ആയാലും അതുപോലെ എല്ലാവർക്കും രണ്ടും മൂന്നും നാലും പേര് വെച്ച് ഗ്രൂപ്പുകളുണ്ട് ചെറുതായിട്ട്. അത് ഗ്രൂപ്പിസമായിട്ട് ടാസ്കിൽ വരുന്നില്ല. ടാസ്കിൽ എല്ലാവരും പണ്ടത്തെ ഒരു ഒരു കൂട്ടം കൂടിയുള്ള ആക്രമണം ആ പരിപാടികളൊന്നുമില്ല. പക്ഷേ എല്ലാവരും ഇൻഡിവിജ്വൽ കളിയാണ്, പക്ഷേ എല്ലാവർക്കും ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് പോകുമ്പോഴാണ് റനീഷ നമ്മുടെ ഏഞ്ചലിനോട് ചോദിക്കുന്നത്, എന്തു പറ്റി, നീ ഹനാൻ വന്നപ്പോഴത്തേന് ഇത്ര നാൾ നിന്നത് ലച്ചുവാണ്, ലച്ചുവിനെ പെട്ടെന്ന് ഒഴിവാക്കിയ എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും ഏഞ്ചലിൻ പറഞ്ഞത്, അയ്യോ ഞാൻ ഒഴിവാക്കിയതൊന്നുമല്ല, പഴയ ആൾക്കാർ ഞാൻ മറക്കത്തുമില്ല, ഇതൊന്നുമല്ല കേസ്. അപ്പോൾ ലച്ചുവിനത് ഫീലായെന്ന് റനീഷയ്ക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഇത് ചോദിച്ചത് തന്നെ. അപ്പോൾ റനീഷ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ സംസാരിക്കണം, അല്ലെങ്കിൽ ഇത് വേറൊരു ലെവലിലേക്ക് പോകും. പെട്ടെന്ന് പഴയ ഒരാളെ പുതിയൊരാൾ വന്നപ്പോൾ പെട്ടെന്ന് തഴഞ്ഞു എന്ന രീതിയിലാണ് ആൾക്കാരും പെട്ടെന്ന് ചിന്തിക്കുക. അപ്പോൾ അത് വേണ്ട എന്ന രീതി പറഞ്ഞുകൊണ്ട് എന്തായാലും ഏഞ്ചലിൻ പോയിട്ട് സംസാരിച്ച് ദേവ് ലച്ചുവിനോടുള്ള ഇഷ്യൂസൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ ഇന്ന് രണ്ട് ദിവസമായിട്ട് ഈ ബെഡ് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, നിങ്ങൾക്ക് വേറെ അങ്ങനെ കിടക്കുന്നതായിരിക്കും താല്പര്യം എന്ന് വിചാരിച്ചു. പിന്നാണ് ലച്ചു പറയുന്നത്, ഞാനൊരു ദിവസം ഇത്ര ലേറ്റ് ആയിട്ട് വന്നപ്പം ഏഞ്ചലിൻ ഇങ്ങനെ ഫുൾ ബെഡിൻ്റെ മുക്കാൽ ഭാഗം കവർ ചെയ്താൽ കിടക്കുന്നത്, പിന്നെ ഒരാളെ രാത്രി ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ദിവസം അങ്ങനെ കണ്ടു, രണ്ടാമത്തെ ദിവസം അങ്ങനെ കണ്ടു, അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് മൂവ് ചെയ്ത് നിന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഇഷ്യൂ ആവേണ്ടത് റനീഷയൊക്കെ ഇടപെട്ടത് ഇങ്ങനെ ആക്കി, മറ്റ് പലരും ആയിരുന്നെങ്കിൽ ഇതിനെ ഒരു വേറെ രീതിയിലാക്കി അവർ തമ്മിൽ വഴക്കാക്കി മാറ്റി. അപ്പോൾ റനീഷ ഇവർ അത്യാവശ്യം കമ്പനി ആയതുകൊണ്ട് ഒരു പ്രശ്നമാവാതെ ഇവർ തമ്മിൽ പറഞ്ഞ നിസ്സാരമായൊരു കാര്യം, എല്ലാ നിസ്സാരങ്ങളാണ്, ആ നിസ്സാര കാര്യം ഊതി വീർപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞ് ഒതുക്കി വിട്ടുകൊണ്ട് വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് അവസാനിച്ചില്ല. ഇല്ലെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന എന്നെ നിനക്ക് വേണ്ടാന്നുള്ള രീതിയിൽ വേറെ രീതിയിൽ വഴക്കായെന്നെ ഒരു പോയിന്റിൽ.